മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത പേരാണ് മമ്മൂട്ടി എന്നത്. ആ പേര് തന്നെ ഇന്നൊരു ചരിത്രവും ഒരുപാട് പേർക്ക് പ്രചോദനവുമാണ്. സിനിമ എന്ന വാക്കിനേക്കാളും അർത്ഥമുണ്ട് മമ്മൂട്ടി എന്ന പേരിന്. കഴിഞ്ഞ അരപ്പതിറ്റാണ്ടിലധികമായി മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് മമ്മൂട്ടി. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുകയോ അദ്ദേഹത്തിൻ്റെ സിനിമാ വിശേഷങ്ങൾ ചർച്ച ചെയ്യാതെയോ ഒരു ദിവസം പോലും മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മമ്മൂട്ടി എന്ന താരത്തെ എല്ലാവരും അറിയും. മമ്മൂട്ടി എന്ന നടനെ ലോകം ആദരിക്കുന്നു. മമ്മൂട്ടി എന്ന മകനെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ മനസ്സ് തുറന്നത് ഇങ്ങനെയാണ്. വൈക്കം ചെമ്പിൽ ഇസ്മായിൽ ഫാത്തിമ ദമ്പതികളുടെ മകനായാണ് മമ്മൂട്ടിയുടെ ജനനം. ഇബ്രാഹിം കുട്ടി, സക്കറിയ, അമീന, സൗദ, ഷാഹിന എന്നിവരാണ് സഹോദരങ്ങൾ. മമ്മൂട്ടിയെക്കുറിച്ച് ഉമ്മ ഫാത്തിമ ഒരിക്കൽ മാതൃഭൂമിയിൽ എഴുതിയ കുറിപ്പിൽ സംസാരിച്ചിരുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്കെന്നും അവൻ മമ്മൂഞ്ഞാണ് എന്നാണ് മകനെക്കുറിച്ച് ഉമ്മ പറയുന്നത്. വല്യുപ്പയുടെ പേരായിരുന്നു അവനിട്ടത്, മുഹമ്മദ് കുട്ടി. അത് പിന്നെ മമ്മൂട്ടിയായി. ഇന്ന് മലയാള സിനിമയുടെ അടയാളമാണ് ആ പേര്. എന്നാൽ മമ്മൂട്ടി എന്ന് പേര് മാറ്റിയപ്പോൾ ഒരുപാട് അവനെ വഴക്കു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ പേരിൽ ഈ ഉമ്മയും ഏറെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും തനിക്ക് മാത്രം അന്നും ഇന്നും എന്നും അവൻ മമ്മൂഞ്ഞ് ആണെന്നാണ് ഉമ്മ പറയുന്നത്. വിവാഹം കഴിഞ്ഞ് 5 കൊല്ലമാണ് ഒരു കുഞ്ഞിനു വേണ്ടി തങ്ങൾ കാത്തിരുന്നത്. അത്രയ്ക്ക് കൊതിച്ചുണ്ടായ കുട്ടിയായതിനാൽ എല്ലാവരും ഏറെ പുന്നാരിച്ചിരുന്നുവെന്നും ഉമ്മ മകനെക്കുറിച്ച് പറയുന്നുണ്ട്. വല്യുപ്പയും വല്യുമ്മയുമാണ് അവനെ വളർത്തിയത് എന്നും മമ്മൂട്ടിയുടെ ഉമ്മ ഓർക്കുന്നു. ജനിച്ച് 8-ാം മാസത്തിൽ തന്നെ മകൻ മുലകുടി നിർത്തിയിരുന്നുവെന്ന് ഉമ്മ പറയുന്നുണ്ട്. പാലൊക്കെ അന്നേ കുടിച്ചു തീർത്തത് കാരണമാകാം ഇന്ന് അവന് പാൽച്ചായ വേണ്ട, കട്ടൻ മാത്രമാണ് കുടിക്കുന്നതെന്നും തമാശയായി പറയുന്നുണ്ട്. ചെറുപ്പത്തിലെ തന്നെ ഓട്ടവും ചാട്ടവും തന്നെയായിരുന്നു അദ്ദേഹം. ഒരു സമയം അടങ്ങാതിരിക്കാതെ പ്രകൃതമായിരുന്നു അദ്ദേഹം. 14 വയസ്സുള്ളപ്പോഴേ ചെമ്പിൽ നിന്ന് ഒറ്റയ്ക്ക് കെട്ടുവള്ളവുമായി അക്കരെ പൂച്ചാക്കൽ വരെ പോയിട്ടുണ്ട് എന്നാണ് ഉമ്മ ഓർക്കുന്നത്. തുഴയാനൊക്കെ അന്നേ നല്ല മരുങ്ങായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ നല്ല തല്ലുകൊടുത്തുവെന്നും ഉമ്മ പറയുന്നുണ്ട്. അടികൊണ്ട് അവൻ വള്ളത്തിലേക്ക് തന്നെ വീണുവെന്നും അവർ ഓർക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ മമ്മൂട്ടിയുടെ മനസ്സിൽ സിനിമയായിരുന്നു എന്നാണ് ഉമ്മ പറയുന്നത്. ആദ്യമായി സിനിമ കാണിക്കുന്നത് ബാപ്പയാണ്. ചെമ്പിലെ ഒരു കൊട്ടകയിൽ കൊണ്ടുപോയാണ് സിനിമ കാണിക്കുന്നത്. പിന്നെ അനിയന്മാരുടെ കൂടെയായി പോക്ക്. ഒരു സിനിമ പോലും വിടുമായിരുന്നില്ലെന്നും ഉമ്മ ഓർക്കുന്നുണ്ട്. കോളേജിൽ എത്തിയപ്പോഴേക്കും അഭിനയിച്ചു തുടങ്ങിയിരുന്നു. മമ്മൂട്ടി എന്ന അന്നത്തെ മുഹമ്മദ് കുട്ടിക്കായിരുന്നു പ്രധാന വേഷങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. അഭിനയിക്കാൻ പോയി വരുമ്പോൾ അവിടുത്തെ ഓരോ വിശേഷവും വീട്ടിൽ പറയും. ചിലതൊക്കെ അഭിനയിച്ച് കാണിക്കുമായിരുന്നുവെന്നും ഉമ്മ പറയുന്നുണ്ട്. ചെറുപ്പത്തിലെ അവൻ സ്വന്തം വഴി തിരിച്ചറിഞ്ഞു. അതിലേ പോയി. പടച്ചോൻ്റെ കൃപ കൊണ്ട് അത് നല്ലതിലേക്കായിരുന്നു എന്നാണ് എൻ്റെ മകൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഉമ്മയ്ക്ക് പറയാനുള്ളത്. അവൻ്റെ ആദ്യകാലത്തെ 1-2 സിനിമകളൊക്കെ അവനോടൊപ്പം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. മകൻ അഭിനയിച്ച എല്ലാ സിനിമകളും ഇഷ്ടമാണ്. അതങ്ങനെയല്ലേ വരൂ. കാണാമറയത്തും തനിയാവർത്തനവുമാണ് ഇഷ്ട സിനിമകൾ. തനിയാവർത്തനത്തിൽ സ്വന്തം അമ്മ തന്നെ അവനെ വിഷം കൊടുത്ത് കൊല്ലുന്നത് കണ്ടപ്പോൾ നെഞ്ചിൽ എന്തോ ഒന്ന് കുത്തിക്കയറുന്നതുപോലെ തോന്നിയെന്നും ഉമ്മ ഓർക്കുന്നു. സിനിമയ്ക്ക് വേണ്ടി മകൻ പല ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ടെന്നും ഉമ്മ പറയുന്നുണ്ട്. കൊഴുവയും ചെമ്മീൻ പൊരിച്ചതുമൊക്കെ അവന് വളരെ ഇഷ്ടമായിരുന്നുവെന്നും ഉമ്മ പറയുന്നു. ഇന്നും ചിലപ്പോഴൊക്കെ അവൻ എന്നോട് ചോദിക്കാറുണ്ട്, ഉമ്മ അടുക്കളയിൽ കയറി പണ്ടത്തെ ആ രുചിയുള്ള മീൻകറിയൊക്കെ ഉണ്ടാക്കി തരുമോ എന്ന്. ബാപ്പയ്ക്ക് മകനെ ഡോക്ടർ ആക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവൻ നടനായി. ഇപ്പോൾ മക്കളും പേരക്കുട്ടികളുമൊക്കെ സിനിമാക്കാരാണെന്നും ഉമ്മ പറയുന്നുണ്ട്. അതേസമയം മകൻ വലിയ ആളായി എന്ന് ഞാൻ ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല. അങ്ങനെ ഒരിക്കലും തോന്നാൻ പാടില്ല താനും. എല്ലാം ദൈവനിശ്ചയം. അങ്ങനെ നടക്കുന്നു. നമ്മൾക്ക് അതിലെന്ത് പങ്ക് എന്നാണ് ഉമ്മ ചോദിക്കുന്നത്. ഇപ്പോൾ അവനെ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നും ഉമ്മ പറയുന്നു. എപ്പോഴും കാണണമെന്ന് തോന്നും. പക്ഷേ അവൻ്റെ തിരക്കുകൾ മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. പിന്നെ വിരലുകൊണ്ട് ഒന്ന് അമർത്തിയാൽ അവനെ കാണാലോ. ടി വിയിൽ ദിവസം എത്ര പ്രാവശ്യം അവൻ വന്നുപോകുന്നു എന്നാണ് ഉമ്മ പറയുന്നത്. സ്ക്രീനിൽ മകനെ കാണുമ്പോൾ ചെമ്പിലെ അവൻ്റെ കുട്ടിക്കാലം ഓർക്കും എന്ന് ഉമ്മ ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മുമ്പിൽ അഭിനയിച്ച, പാട്ടുപാടിയ, ഞാൻ ചോറുരുട്ടിക്കൊടുത്ത കുട്ടിയല്ലേ ഇത്, എൻ്റെ സ്വന്തം മമ്മൂഞ്ഞ് എന്നാകും തൻ്റെ ചിന്തയെന്ന് ഉമ്മ പറയുന്നു.